നമസ്കാരം. 69-ാമത് ഫിലിംഫെയർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ഒന്നിച്ചെത്തുന്ന പുരസ്കാര നിശയിൽ ഇത്തവണയും ഒരുപാട് ഹൈലൈറ്റുകൾ ഉണ്ടായിരുന്നു. മലയാളികളെ സംബന്ധിച്ച് ഫിലിംഫെയർ അവാർഡിന് അർഹനായ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. പുരസ്കാരവേദിയിൽ മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കിയാണ് മമ്മൂട്ടി എല്ലാവരുടെയും അഭിമാനമായി വീണ്ടും മാറിയത്. നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ അഭിനയം പരിഗണിച്ചാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം സ്റ്റേജിൽ മമ്മൂട്ടി സംസാരിച്ച വാക്കുകൾ ഓരോ മലയാളിയുടെയും വികാരമായിരുന്നു. സാധാരണ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ അത് വലിയ സന്തോഷത്തിനും ആഘോഷത്തിനുമൊക്കെയാണ് അവസരമാകാറുള്ളത്. എന്നാൽ ഇത്തവണ മലയാളികളെ സംബന്ധിച്ച് അത്തരം ആഘോഷങ്ങൾക്ക് മനസ്സനുവദിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പക്വതയോടെ തന്നെ മമ്മൂട്ടി ആ ഒരു കാര്യം വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൻ്റെ വേദനയിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല. ഫിലിംഫെയർ വേദിയിൽ മമ്മൂട്ടിയുടെ ആ പ്രസംഗത്തിലും ആ വേദന നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെ 15-ാമത്തെ ഫിലിംഫെയർ അവാർഡ് എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി പ്രസംഗം ആരംഭിച്ചത്. നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമായി അദ്ദേഹം നന്ദി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചത് വയനാടിനെ കുറിച്ചായിരുന്നു. വയനാട് ദുരന്തത്തിലുള്ള വിഷമം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അവാർഡ് വാങ്ങുന്നത് ഏറെ സന്തോഷമുള്ള നിമിഷമാണ്, എന്നാൽ തന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, തൻ്റെ നാട് വലിയൊരു ദുരന്തത്തെ നേരിട്ട് നിൽക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ മറ്റൊരിടത്തേക്കാണ് നീങ്ങുന്നത്. മമ്മൂട്ടി ധരിച്ച ഷർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരങ്ങൾ അത്രയും. ക്രോണോഗ്രാഫർ എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഇത് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സെലിബ്രിറ്റികൾ ധരിക്കുന്ന ബ്രാൻഡ് സാധനങ്ങളുടെ വിലയും മറ്റ് വിവരങ്ങളും ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. മമ്മൂട്ടി ധരിച്ച ഷർട്ടിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ഫാഷൻ സെൻസുള്ള നടൻ കൂടിയാണ് മമ്മൂട്ടി എന്നാണ് പൊതുവേ ഒരു സംസാരമുള്ളത്. മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ഷർട്ട് എൻഎസ് ജോയ് എന്ന ബ്രാൻഡിൻ്റെ ബാങ്ക് എന്ന ഷർട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. 1966 ബാങ്ക് എന്ന പ്രശസ്തമായ പാട്ടിൽ നിന്ന് ഇൻസ്പയറായി സൃഷ്ടിച്ച ഒരു ഷർട്ടാണ് ഇത്. ലോകത്ത് വെറും 100 ഷർട്ടുകൾ മാത്രമാണ് ഇവർ ഇതിനായി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാണ് മമ്മൂട്ടി ധരിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ സ്റ്റൈലാണ് ഈ ഷർട്ടിൻ്റെ പ്രിൻ്റായി കൊടുത്തിരിക്കുന്നത്. ഷർട്ടിൻ്റെ ബട്ടൺ പേളാണ്. മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ വില 39,500 രൂപയാണെന്നാണ് പറയപ്പെടുന്നത്. നിരവധി കമൻ്റാണ് ഈ വീഡിയോയ്ക്ക് വരുന്നത്. വില കേട്ട് അമ്പരന്ന് പോയവരാണ് ഏറെയും. ശരിക്കും ഷർട്ടിന് 40,000 രൂപയായിരുന്നു, 500 രൂപ ഡിസ്കൗണ്ടാണ് എന്ന തരത്തിലുള്ള രസകരമായ കമൻറ്റുകളും ഇതിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു. തുണി തികയാത്തത് കൊണ്ടാകും 100 മാത്രം തയ്ച്ചത് എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്. ഇതുപോലെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയിൽ നിലവിലുള്ള യൂത്തന്മാരെക്കാൾ ഡ്രസ്സിംഗ് സെൻസ് മമ്മൂട്ടിക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റില്ല എന്നാണ് യാഥാർത്ഥ്യം.